നമസ്കാരം. ഹമാസ് നേതാവ് യാഹ്യ സിൻവർ ഗാസയിൽ നിന്ന് രക്ഷപ്പെട്ടതായി സംശയം. ഇയാൾ മുങ്ങിയതാകാം എന്ന് തന്നെയാണ് ഇസ്രായേൽ സൈന്യവും കരുതുന്നത്. കാരണം ഗാസയിൽ വെടിനിർത്തൽ സംബന്ധിച്ച് പല അന്താരാഷ്ട്ര വേദികളിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ ചർച്ചകൾ ഖത്തറും മറ്റും മുന്നോട്ട് വയ്ക്കുന്നത് റംസാൻ വ്രതാരംഭം തുടങ്ങുന്നതിന് മുമ്പ്, അതായത് ഈ മാസം 10 മുമ്പ് തന്നെ താൽക്കാലിക വെടിനിർത്തൽ ഏർപ്പെടുത്തണം എന്നാണ്. പക്ഷേ യാഹ്യ സിൻവർ ഉൾപ്പെടെയുള്ള ഹമാസിൻ്റെ തീവ്രവാദി നേതാക്കളെ സംബന്ധിച്ച് ഈ സമയത്ത് വീണ്ടും അതിക്രമം നടത്തണം എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ മതവികാരവും മറ്റും ഇളക്കിവിട്ട് ഇസ്രായേലിനെതിരെ ലോകത്തിന് മുന്നിൽ തങ്ങൾക്ക് പോരാടാം എന്നാണ് യാഹ്യ സിൻവർ ഉൾപ്പെടെയുള്ളവർ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇയാൾ ഹമാസുമായിട്ടുള്ള എല്ലാവിധ ബന്ധങ്ങളും തൽക്കാലത്തേക്ക് വിച്ഛേദിച്ച് എവിടെയോ ഒളിവിൽ കഴിയുന്നത്. നേരത്തെ ഇയാളും ഇയാളുടെ കുടുംബാംഗങ്ങളും ഒരു തുരങ്കത്തിലൂടെ, ഭൂഗർഭ തുരങ്കത്തിലൂടെ രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഒരുപക്ഷെ അതുവഴി ഇയാൾ ഈജിപ്തിലെത്തി എന്ന് വാർത്ത ആദ്യം പറഞ്ഞെങ്കിലും ഇയാൾ ഈജിപ്തിലെത്തിയിട്ടില്ല എന്ന് ഈജിപ്ത് തന്നെ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇയാൾ ഇപ്പോൾ മറ്റെവിടെയോ ആണ് ഉള്ളത് എന്നുള്ളതും ഉറപ്പാണ്. എന്താണെങ്കിലും ഹമാസിനെതിരായ പോരാട്ടം ഇസ്രായേൽ ഓരോ ദിവസം ചെല്ലുന്തോറും കൂടുതൽ കൂടുതൽ ശക്തമാക്കിയിരിക്കെ ഒരുപക്ഷെ താൻ പിടിയിലാകുമോ എന്നുള്ള ഭയവും ഇയാൾക്കുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ടായിരിക്കാം ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ഈ സമാധാന ശ്രമങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഒരു പരിധിവരെ പങ്കുവഹിക്കേണ്ട ഒരാളാണ് യാഹ്യ സിൻവർ. പക്ഷേ ഇയാൾ സ്ഥലത്തില്ലാതെ രക്ഷപ്പെട്ടു എന്ന സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കൂടുതൽ ചർച്ചകളും അത് സംബന്ധിച്ച് ധാരണയിലെത്താനും ഈ ധാരണയിലെത്തിയ കാര്യങ്ങൾ ഗാസയിൽ നടപ്പിലാക്കാനുമൊക്കെ തന്നെ ഇതുപോലുള്ള ഏതെങ്കിലും പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കളുടെ കൂടി സാന്നിധ്യം ആവശ്യമുണ്ട് എന്ന് ഇയാൾക്കറിയാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇയാൾ രക്ഷപ്പെട്ടതും എന്ന് ബലമായ സംശയം ഇസ്രായേൽ സൈന്യത്തിനുണ്ട്. ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് യാഹ്യ സിൻവർ അവരുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ അഭിമാനത്തിൻ്റെ കൂടി പ്രശ്നമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇയാൾ ഒരുപക്ഷെ ഗാസ വിട്ട് മുങ്ങിയതാണ് എന്ന സംശയം ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിനുള്ളത്. അതേസമയം ഖത്തറും ഈജിപ്തും ഉൾപ്പെടെ രാജ്യങ്ങൾ ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ ശരിക്കും അട്ടിമറിക്കുന്ന ഒരു നീക്കമാണോ ഇപ്പോൾ ഹമാസ് നടത്തുന്നത് എന്നും ബലമായ സംശയം വരുന്നുണ്ട്. ഹമാസ് ഇപ്പോൾ ഈജിപ്തും ഖത്തറും മുന്നോട്ട് വെച്ച പല നിർദ്ദേശങ്ങളും തള്ളിക്കളയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുകയാണ്. ഇത് എങ്ങനെയെങ്കിലും ഈ കലക്കവളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയുന്ന പോലെ ഇസ്രായേലിന് മേൽ കൂടുതൽ കൂടുതൽ യുദ്ധക്കുറ്റങ്ങൾ കെട്ടിവയ്ക്കാനുള്ള ഒരു നീക്കമാണോ ഇവർ നടത്തുന്നതെന്ന് സംശയമുണ്ട്. നേരത്തെ കൃത്യമായി തങ്ങളുടെ പക്കലുള്ള ഇസ്രായേൽക്കാരായ ബന്ദികളുടെ എണ്ണവും അവരുടെ മറ്റ് വിശദാംശങ്ങൾ നൽകാം എന്നേറ്റിരുന്ന ഹമാസ് തീവ്രവാദികൾ ഇപ്പോൾ വാക്ക് മാറിയിരിക്കുകയാണ്. നേരത്തെ ചർച്ചയ്ക്ക് പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ ഇസ്രായേലിനെ ചർച്ചയിലേക്ക് ഖത്തറും ഈജിപ്തും ക്ഷണിച്ചു വരുത്തിയത് ഇവരുടെ ബന്ദികളുടെ വിശദാംശങ്ങളും അവരുടെ പേരും എല്ലാം, അവർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വിവരങ്ങളും തങ്ങൾക്ക് ഈ യോഗത്തിൽ നൽകാം എന്ന ഉറപ്പിന്മേലാണ്. പക്ഷേ അവിടെ എത്തിയതിന് ശേഷം സംഭവിച്ചത് യാതൊരു തരത്തിലുമുള്ള ഇത് സംബന്ധിച്ച രേഖകൾ നൽകാൻ ഹമാസ് തീവ്രവാദികൾ വിസമ്മതിക്കുകയായിരുന്നു. ഏതായാലും ഒരു വശത്തു നിന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പോലും ഇപ്പോൾ ഇസ്രായേലിനെ യുദ്ധത്തിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുമ്പോൾ ഹമാസ് തീവ്രവാദികളാകട്ടെ പരമാവധി യുദ്ധം കൊഴുപ്പിച്ച് അല്ലെങ്കിൽ കൂടുതൽ ഗാസയിൽ ആൾനാശം വരുത്തി അതിൻ്റെ കുറ്റം മുഴുവൻ ഇസ്രായേലിൻ്റെ തലയ്ക്ക് കെട്ടിവയ്ക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കാം യാഹ്യ സിൻവർ ഇപ്പോൾ ഗാസയിൽ നിന്ന് മുങ്ങിയതെന്നും ന്യായമായും സംശയിക്കേണ്ടി വരും.